എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിലോട്ട് സ്വാഗതം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടോ, അപ്പൊ ഇപ്പോഴാണ് പുറത്ത് പോകാൻ പറ്റിയത്. അപ്പൊ നമ്മളുണ്ടല്ലോ, ശരിക്കും വെള്ളം ഇറങ്ങാൻ ഞങ്ങൾ കാത്തുനിന്നതാ. എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് സങ്കടപ്പെടുന്ന കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ. നമ്മളുടെ ഇപ്പോൾ എൻവയോൺമെന്റ് ഒക്കെ ഏതാണ്ട് ക്ലീൻ ആയി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നോക്കാം. നല്ല വെയിലുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഉപദേശിച്ചു അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മൾ ഇറങ്ങിച്ചെന്ന് ചെയ്യണം, അതല്ലേ അഡ്വഞ്ചർ. കാറൊക്കെ അപ്പുറത്തെ വീട്ടിലോട്ട് മാറ്റിയിട്ടേക്കാണ്, കാരണം വെള്ളം പൊങ്ങി കയറണം. അപ്പൊ അസുവിന്റെ വീട്ടിലെത്തി. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്റെ അച്ഛൻ ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ അച്ഛനും ഞങ്ങളും കൂടിയാണ് ഇവിടെ അടുത്തൊരു മാപ്രാണം ഒരു എൽ പി സ്കൂളില് ഇതേമാതിരി ഒരു ക്യാമ്പ് ഉണ്ട്, ദുരിതാശ്വാസ ക്യാമ്പ്. എല്ലാം പാവപ്പെട്ട ആൾക്കാരാണ്. പാവപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ചില ക്യാമ്പുകളിൽ ഉള്ളത് മിഡിൽ ക്ലാസ്സും കുറച്ച് അഫ്ലുവന്റ് ആയിട്ടുള്ള ഫാമിലീസ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർക്കുണ്ടല്ലോ, അവരിപ്പോ നല്ലൊരു സ്ഥലത്തായാലൊക്കെ ഒരു കടയിൽ നിന്ന് പോയി സാധനം മേടിക്കുക, അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സെക്ഷൻസ് ആണ്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ ക്യാമ്പിൽ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അവിടെ കുറവെന്ന് വെച്ചു. അതാണ് ഞങ്ങൾ ഇപ്പൊ മേടിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ സാനിറ്ററി നാപ്കിൻസ് ഇല്ല, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സും, അതല്ലാണ് ഇച്ചിരി കുറവുള്ളത്. ബാക്കി എല്ലാം അവർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കൊടുക്കാം, മേടിച്ചു കൊടുക്കാം ട്ടോ. നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് കൊടുക്കാം, ഒരു 10-20 പാക്കറ്റ് ബിസ്ക്കറ്റ്സ് കൊടുക്കാം. അങ്ങനെയാണ് കൊടുത്തത് കാരണം ചെയ്യുമ്പോ കാരണവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ. വീട്ടിലിരുന്ന് നമുക്ക് പറയാൻ സുഖമാണ്, പക്ഷെ ഇറങ്ങി ചെയ്യണം. പ്രാക്ടിക്കലായിട്ട് തിങ്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോ എല്ലാവർക്കും നമസ്തേ. പിന്നെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് 2,000-3,000 രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഒന്ന് ചെയ്തു കൊടുക്കുക, എന്നെ സഹായിക്കാം. മാപ്രാണത്ത് മാത്രമല്ല കേട്ടോ, എല്ലാവരും സഹായിക്കാം. ശരി, സാധനങ്ങൾ കൊടുത്ത് തിരിച്ചു വീട്ടിലെത്തി. 2,000-3,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് എന്തോരം കാശ വേസ്റ്റ് ചെയ്ത് കളയുന്ന അമ്പലത്തിലും പള്ളിയിലൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങളിൽ ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഇതാണ് ഉപദേശമല്ല, ജസ്റ്റ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ്, നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക.